അസ്സലാമു അലൈക്കും. ഒരു വ്യക്തി കസേര സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പൊതുവെ ഒരു വ്യക്തി കസേര സ്വപ്നം കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കസേര എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ കഴിവും അതിൻ്റെ അറ്റമില്ലാത്ത വ്യാപ്തിയുമാണ് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാം. ഇനി കസേര എന്നതിൻ്റെ വ്യാഖ്യാനം പൂർണ്ണനും ബുദ്ധിമാനും എന്നാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ അങ്ങനെയും പറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തി താൻ ആകാശത്ത് കസേരയിട്ട് ഇരുന്നു എന്ന് സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഉയർന്നതാവും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പദവിയും ഉയരുമെന്നും, ഇദ്ദേഹത്തിന് അന്തസ്സ് നേടുമെന്നും, അതുപോലെ തന്നെ ഉദ്ദേശങ്ങളൊക്കെ സാധിക്കുമെന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റുള്ള ജനങ്ങൾക്കിടയിലൊക്കെ വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവും എന്നൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നു. ഇനി ഒരു വ്യക്തി ഒരു ആശാരി ഉണ്ടാക്കുന്ന ഒരു കസേര സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി ഒരു സ്ത്രീയെ കല്യാണം കഴിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ഒരു വലിയ ഒരു പരിശുദ്ധമായ ഒരു കസേര എടുത്തിട്ട് അതിൽ ഇരിക്കുകയാണ്, ഈ രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഈ സ്വപ്നം കണ്ട വ്യക്തി ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവളിൽ നിന്ന് ഈ ഇദ്ദേഹത്തിന് സ്വത്തുക്കളും നിഴമത്തുകളുമൊക്കെ ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താൻ ഒരു കസേരയിൽ ഇരിക്കുന്നതായി മാത്രം സ്വപ്നം കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു കന്യകയായ സ്ത്രീയെ വിവാഹം കഴിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി താഴെ കസേര വീണുടഞ്ഞുപോയി എന്ന് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണമടയും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി തൻ്റെ കസേര പഴയതാണ് അതല്ലെങ്കിൽ ചെറുതാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഈ സ്വപ്നം കണ്ട വ്യക്തി നിന്ദ്യനും അശക്തനും അതുപോലെ തന്നെ ദരിദ്രനുമൊക്കെ ആയിത്തീരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തി തൻ്റെ പക്കൽ ഒരു കസേരയുണ്ടെന്നും എന്നാൽ അതിൽ താൻ ഇരുന്നിട്ടില്ലെന്നും ഒരാൾ സ്വപ്നം കണ്ടാൽ അദ്ദേഹം വീട്ടുവേലക്ക് വേണ്ടി ഒരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കസേര സ്വപ്നം കണ്ടാലുള്ള കുറച്ച് വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കാണുന്ന വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ഇൻഷാല്ലാ ചോദിക്കുക, അതിനുള്ള മറുപടി നൽകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.